വലിയ വലിയ ടോപ്പിക്കുകൾ എടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ്, ടോപ്പിക്കുകൾ വളരെ ചെറുതായിട്ട് നിങ്ങൾക്കെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, ലോസ് ഓഫ് റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് ആർ ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടർ. റെസിസ്റ്റൻസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മൂന്നാല് കാര്യങ്ങളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ വേരീസ് ഡയറക്ട്ലി വിത്ത് ഇറ്റ്സ് ലെങ്ത്. എന്താണ് പറയുന്നത്? ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എൽ എന്ന് പറയുന്ന ലെങ്ത് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, അതായത് നേരെ അനുപാതത്തിലാണ് ഉള്ളത്. ഓക്കെ, അടുത്തത്, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഏരിയയ്ക്ക് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അതായത് വിപരീത അനുപാതത്തിലാണ് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് ഉള്ളത്. അതായത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ആർ ഇൻവേഴ്സ്ലി 1/A, അതാണ് ഉണ്ടാവുക. അടുത്തതായിട്ട് പറയാൻ വരുന്നത്, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ്. എന്താണ് പറയുന്നത്? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആശ്രയിക്കുന്ന വേറൊരു ഘടകമാണ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ഏത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്ന അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുക. നാലാമത്തെ കാര്യം, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, ഒരു കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചറിനെയും കൂടി ബാധിക്കും എന്ത് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, അതൊക്കെ പിന്നീട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കണ്ടക്ടറിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന നാലാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ, അതായത് താപം എന്ന് പറയുന്ന സംഭവം. ഇഗ്നോറിങ് ദ ലാസ്റ്റ് ഫാക്ടർ ഫോർ ദി ടൈം ബീങ് വി ക്യാൻ സേ ദാറ്റ്. എന്താണ്? നാലാമത്തെ പറഞ്ഞ ടെമ്പറേച്ചറിനെ ഒഴിവാക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ, റോ എൽ ബൈ എ. ഇവിടെ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, റോ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ആൽഫബറ്റാണ്, അത് കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടക്ടറിൻ്റെ ഘടനയെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ആ ഒരു റോ എന്ന് പറയുന്നതിൻ്റെ നേച്ചർ വരിക. പിന്നെ അതിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റീൻ്റെ ഇക്വേഷനാണ് ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. അതിൽ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്, എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇതാണ് ലോസ് ഓഫ് റെസിസ്റ്റൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.